ഈശോയിൽ ഏറ്റവും പ്രിയപ്പെട്ടവരെ ഏതാനും സമയം പരിശുദ്ധ അമ്മയെക്കുറിച്ച് അല്പനേരം സംസാരിക്കാനാണ് ഇപ്പോൾ ഞാൻ ആഗ്രഹിക്കുക വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 19-ാമത്തെ അധ്യായം 23-ാമത്തെ വചനത്തിൽ നാം ഇങ്ങനെ വായിക്കും പടയാളികൾ യേശുവിനെ ക്രൂശിച്ചതിന് ശേഷം അവന്റെ വസ്ത്രങ്ങൾ നാലായി ഭാഗിച്ചു ഓരോ പടയാളിക്കും ഓരോ ഭാഗം അവന്റെ അങ്കിയും അവർ എടുത്തു അതാകട്ടെ തുന്നലില്ലാതെ മുകൾ മുതൽ അടി വരെ നെയ്തുണ്ടാക്കിയതായിരുന്നു ഈശോ നമുക്ക് വേണ്ടി കുരിശിൽ മരിച്ചപ്പോൾ കീറാത്ത ഒരു അങ്കി എന്റെ കുറവുകളിലേക്ക് അത് മൂടപ്പെടുവാൻ എന്റെ പോരായ്മകളെ ഇട്ടുമൂടുവാൻ ഒരു തുന്നലില്ലാത്ത അങ്കി ഈശോ മുറിക്കാതെ മാറ്റിവെച്ചെങ്കിൽ ഈശോയ്ക്ക് ഈ അങ്കി നെയ്തു കൊടുത്തത് പരിശുദ്ധ അമ്മയാണ് മുകളിൽ മുതൽ താഴെ വരെ തുന്നലില്ലാതെ വിള്ളലില്ലാതെ വെട്ടലില്ലാതെ നെയ്തുണ്ടാക്കിയ ഒരങ്കി ഈശോയ്ക്ക് നെയ്തു കൊടുത്തെങ്കിൽ എന്റെ ജീവിതത്തിന്റെ കുറവുകളിലേക്ക് സ്നേഹത്തിന്റെ അങ്കി പുതപ്പിക്കാൻ ഇറങ്ങി വരുന്ന ഒരു പരിശുദ്ധ അമ്മയുണ്ട് ആ പരിശുദ്ധ അമ്മയെയാണ് കാൽവരി കുരിശിൽ ഈശോ നമുക്കായി നൽകിയത് പ്രിയപ്പെട്ടവരെ അച്ഛൻ പറഞ്ഞു കുടുംബത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ ആ പ്രാർത്ഥന അന്തരീക്ഷത്തിൽ ഇങ്ങനെ അലയടിച്ചുകൊണ്ടിരിക്കും നിന്റെ കുടുംബത്തെ സ്വർഗീയമാക്കി മാറ്റാൻ ഈ കുടുംബ പ്രാർത്ഥന ആവശ്യമെന്ന് അങ്ങനെയെങ്കിൽ കുടുംബ പ്രാർത്ഥനയിൽ ജപമാല ചേർത്ത് വെച്ച് ആരൊക്കെ പ്രാർത്ഥിക്കുന്നോ അവരുടെ ജീവിതത്തിൽ പരിശുദ്ധ അമ്മയുടെ നിശ്ചയമായ സാന്നിധ്യവും അത്ഭുതങ്ങളും അടയാളങ്ങളും ഉണ്ടാകുമെന്ന് നമുക്ക് വ്യക്തമായി അറിയാം എന്റെ അമ്മേ മാതാവേ എന്റെ അടുത്ത് വന്നിരിക്കണമേ എന്ന് ഈ സമയം നിങ്ങൾ പ്രാർത്ഥിക്കണം കാരണം ഈശോ പറഞ്ഞു ഇതാ നിന്റെ അമ്മ എന്ന് ഈശോ പറഞ്ഞെങ്കിൽ ആ അമ്മയെ ആരൊക്കെ ചങ്കോട് ചേർത്ത് പിടിച്ച് കൂടെ കൊണ്ടു നടക്കുന്നു അവരുടെയൊക്കെ ജീവിതത്തിന് അനുഗ്രഹമുണ്ട് നമ്മൾ വിശുദ്ധ മത്തായിയുടെ സുവിശേഷത്തില് ഒരു കാര്യം വായിക്കും 6-ാമത്തെ അധ്യായം 19-ും 20-ും വചനങ്ങളില് ഇങ്ങനെ എഴുതിയിട്ടുണ്ട് യഥാർത്ഥ നിക്ഷേപമെന്ന് ഭൂമിയിൽ നിക്ഷേപം കരുതി വെക്കരുത് തുരുമ്പും കീടങ്ങളും അവ നശിപ്പിക്കും കള്ളന്മാർ തുരന്ന് മോഷ്ടിക്കും എന്നാൽ സ്വർഗത്തിൽ നിങ്ങൾക്കായി നിക്ഷേപങ്ങൾ കരുതി വെക്കുക അവിടെ തുരുമ്പും കീടങ്ങളും അവ നശിപ്പിക്കുകയില്ല കള്ളന്മാർ മോഷ്ടിക്കുകയില്ല നമ്മുടെ ജീവിതത്തിന്റെ സൽപ്രവൃത്തികളെക്കുറിച്ചും നന്മകളെക്കുറിച്ചുമൊക്കെ പറഞ്ഞ് നമ്മളെ പഠിപ്പിക്കുന്ന ഒരു വചനഭാഗമാണ് ഈ വചനം വായിക്കുമ്പോൾ എൻ്റെ മനസ്സിലേക്ക് കടന്നു വരുന്ന ഒരു ചിന്തയുണ്ട് ഒരു ചേച്ചി സാക്ഷ്യം പറഞ്ഞതാണ് ഇപ്പോഴും എൻ്റെ മനസ്സിലിങ്ങനെ നിറഞ്ഞു നിൽക്കുക നമുക്കൊക്കെ അറിയാം ഓഗസ്റ്റ് മാസത്തിൽ കേരളക്കരയിൽ അങ്ങോളം ഇങ്ങോളം പ്രളയത്തിന്റെ വലിയൊരു ആഘാതം അലയടിച്ചു ഒത്തിരി ജീവിതങ്ങൾ തളർന്നു പോയ നിമിഷങ്ങളാ ഒത്തിരി കുടുംബങ്ങൾ നഷ്ടപ്പെട്ടു പോയ നിമിഷങ്ങളാ ആ സമയത്തൊക്കെ ആവുന്നതൊക്കെ പിറകിയെടുത്ത് എങ്ങനെയെങ്കിലുമൊക്കെ മറ്റുള്ളവരെ സഹായിക്കാൻ ഞാനും നിങ്ങളുമൊക്കെ ഇറങ്ങിപ്പുറപ്പെട്ട നാളുകൾ നമുക്ക് ഓർമ്മയിലുണ്ട് ഒത്തിരി സംഘടനകൾ കൂടിച്ചേർന്ന് അനേകരെ തങ്ങൾക്കുള്ളതൊക്കെ പങ്കുവയ്ക്കുന്ന സ്നേഹത്തിന്റെ കുറെ ദിവസങ്ങളുണ്ട് ഇങ്ങനെ കടന്നു പോകുന്ന നാളുകളിൽ പരിശുദ്ധ അമ്മയെ സ്നേഹിക്കുന്ന ഒരു സ്ത്രീയോട് അമ്മയോട് ഒത്തിരി സ്നേഹം കാണിക്കുന്ന ജപമാല മണികൾ ഒത്തിരി ചൊല്ലി തീർക്കുന്ന ഒരു സ്ത്രീയോട് പരിശുദ്ധ അമ്മ പറഞ്ഞു എന്റെ പ്രിയപ്പെട്ട മക്കളെ സംരക്ഷിക്കുവാൻ അവർക്ക് ശക്തി പകരുവാൻ നീ 40 ലക്ഷം ജപമാല സമാഹരിക്കണമെന്ന് പ്രിയപ്പെട്ടവരെ എന്തിനാ പരിശുദ്ധ അമ്മ ഇത് പറഞ്ഞത് സഹനത്തിലും വേദനയിലും കഷ്ടപ്പാടിലും കഴിയുന്ന മക്കൾക്ക് കുറേയധികം നഷ്ടപ്പെട്ടു പോയതൊക്കെ കൊണ്ടുപോയി കൊടുത്താൽ ഒരു പരിധി വരെ ഈ ഭൂമിയിൽ അവർക്ക് ഒരു ആശ്വാസമുണ്ട് എന്നാൽ കഴിഞ്ഞ ദിവസം ഒരു സൈക്കാട്രി ഡോക്ടറിനെ ഞാൻ കണ്ടപ്പോൾ അവര് പറയുകയാ എന്റെ പൊന്നെ ചാലക്കുടി ഭാഗത്തു നിന്നൊക്കെ വരുന്ന ആളുകള് മാനസികമായി തളർന്നിരിക്കുക പ്രളയത്തിൽ അകപ്പെട്ടിട്ട് സർവ്വതും നഷ്ടപ്പെട്ടിട്ട് മാനസികമായി തളർന്നിരിക്കുകയാ പലരും രക്ഷപ്പെടുത്തി കുറെ കാര്യങ്ങൾ കൊടുത്തു പക്ഷെ അതല്ല അവരുടെ മനസ്സിന്റെ സമനില തെറ്റിപ്പോയിരിക്കുകയാ ഇത് സ്വർഗം നേരത്തെ കണ്ടതുകൊണ്ട് സ്വർഗം ഒരു വ്യക്തിയോട് പറയുകയാ നീ പലരോടും പറഞ്ഞു 40 ലക്ഷം ജപമാല സമാഹരിക്കുക എന്ന്
ഞാനും നിങ്ങളും ബുദ്ധി കൊണ്ട് ചിന്തിക്കുമ്പോൾ തോന്നും, എന്തിനാ ഈ പ്രളയബാധിതർക്ക് ജപമാല എന്ന്. ഇത് സ്വർഗത്തിന് നിക്ഷേപമാ. അമ്മയ്ക്കറിയാം ആ മക്കളെ സ്നേഹത്തിന്റെ അങ്കി കൊണ്ട് പൊതിയുവാൻ ഇന്ന് ഓരോരുത്തരും ജപമാല ചൊല്ലി പ്രാർത്ഥിച്ചാൽ ആ മക്കളുടെ മനസ്സിന് ഒരു ശക്തി കിട്ടും, ഒരു ശാന്തി കിട്ടും. ഒരു നേരത്തെ റൊട്ടി കൊണ്ടോ ബിസ്ക്കറ്റ് കൊണ്ടോ അല്ല അവരുടെ മനസ്സിനെ പിടിച്ചു നിർത്താൻ പറ്റുക, മറിച്ച് സ്വർഗത്തിലേക്ക് ഞാനും നിങ്ങളും ജപമാല ചൊല്ലി നിക്ഷേപങ്ങൾ സമാഹരിക്കണമെന്ന് ആ സ്ത്രീയോട് പരിശുദ്ധ അമ്മ ആവശ്യപ്പെട്ടപ്പോൾ ആ ചേച്ചിയുണ്ടല്ലോ വാട്സപ്പ് ഗ്രൂപ്പുകൾ മെനയുകയ, ഒത്തിരി വാട്സപ്പ് ഗ്രൂപ്പുകൾ ഉണ്ടാക്കിയിട്ട് ഓരോ വ്യക്തികളോടും കെഞ്ചുക, ഒരു ജപമാല ചൊല്ലുമോ പ്രളയബാധിതർക്ക് വേണ്ടി എന്ന്. അതല്ലേ പ്രിയപ്പെട്ടവരെ യഥാർത്ഥ സുവിശേഷവൽക്കരണം, യഥാർത്ഥ സഹായം എന്ന് പറയുന്നത് അതല്ലേ. ഇന്ന് ജപമാല ചൊല്ലി ആരൊക്കെ പ്രാർത്ഥിക്കുന്നോ അവരുടെ ജീവിതത്തിൽ ഒത്തിരി അനുഗ്രഹങ്ങളുണ്ട്. സ്വർഗത്തിൽ നമുക്ക് വേണ്ടി മത്യസമഹിക്കാൻ ഒരു പരിശുദ്ധ അമ്മയുണ്ട്. പരിശുദ്ധ അമ്മ നതാലിയ എന്ന് പറയുന്ന ഒരു സിസ്റ്ററിനോട് ഇപ്രകാരം പറയുകയ, ഞാനും നിങ്ങളുമൊക്കെ ഒരു ജപമാല ചൊല്ലുമ്പോൾ, ഒരു വ്യക്തിയെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ഈശോയുടെ തിരുരക്തം ആ വ്യക്തിയിലേക്ക് സ്വർഗം ഒഴുക്കിക്കൊണ്ടിരിക്കുമെന്ന്. ഒരു നന്മ നിറഞ്ഞ മറിയം ഞാൻ ആർക്ക് വേണ്ടി ചൊല്ലുന്നു, അവരിലേക്ക് ഈശോയുടെ തിരുരക്തം ആ സമയം സ്വർഗം ഒഴുക്കുമെന്ന്. ഇതെനിക്ക് ചിന്തിക്കാൻ പറ്റാത്ത ഒരു കാര്യമായിരുന്നു. പക്ഷെ ഞാൻ തിരിച്ചറിഞ്ഞ ഒരു കാര്യമുണ്ട്. ഒരു സെപ്റ്റംബർ മാസം 22-ന് ശേഷം ഒരു ചേച്ചി എന്നെ ഫോണിൽ വിളിക്കുകയാണ്. ചേച്ചിയോട് പറഞ്ഞു, സിസ്റ്ററെ ഞാൻ ഇസ്രായേലിൽ വർക്ക് ചെയ്യുന്ന ആളാണ്, എൻ്റെ ഭർത്താവ് വളരെയധികം മദ്യപാനി, 15 വർഷത്തോളമായി മദ്യത്തിന് അടിമപ്പെട്ടിരിക്കുന്ന വ്യക്തിയാ, 2 പെൺകുട്ടികളുണ്ട്, കുഞ്ഞുങ്ങളുടെ കാലത്ത് ഒരു ശ്രദ്ധയും അദ്ദേഹത്തിനില്ല, എന്നും മദ്യപിച്ച് വൈകുന്നേരം കടന്നു വരുന്നത് കൊണ്ട് എൻ്റെ പെൺമക്കളെ കുറിച്ച് എനിക്ക് ആദിയാ, ഒരമ്മയുടെ നൊമ്പരമാത്. ആ ചേച്ചി ഇങ്ങനെ പങ്കുവച്ചപ്പോ ഞാൻ പറഞ്ഞു, ചേച്ചി ചേച്ചി മുട്ടിമേൽ നിന്ന് കൈകൾ വിരിച്ചു പിടിച്ച് ചേട്ടന് വേണ്ടി ജപമാല ചൊല്ലി പ്രാർത്ഥിച്ചു. അങ്ങനെ പറഞ്ഞ ഞാൻ ഫോൺ വെച്ചത്. പിന്നെ ചേച്ചിയെ കുറിച്ചൊരു വിവരവും ഉണ്ടായില്ല. പക്ഷെ ഒക്ടോബർ മാസം 5-ാം തീയതി ഒരു ഉച്ച കഴിഞ്ഞപ്പോൾ ചേച്ചിയുടെ ഫോൺ കോൾ എനിക്ക് വരികയ. ആ ചേച്ചിയോട് പറയുക, സിസ്റ്ററെ ഞാൻ അന്ന് വിളിച്ച ചേച്ചിയാണ് കേട്ടോ, എന്നെ ഓർമ്മയുണ്ടോ? എന്താ ചേച്ചി കാര്യം? സിസ്റ്ററെ, എന്താണോ ഞാൻ ജപമാല ചൊല്ലാൻ തുടങ്ങിയത്, മുട്ടിമേൽ നിന്ന് കൈകൾ വിരിച്ചു പിടിച്ച് ഞാൻ ജപമാല ചൊല്ലാൻ തുടങ്ങി ആ ദിവസം മുതൽ ഈ ദിവസം വരെ എൻ്റെ ഭർത്താവ് മദ്യം കൈകൊണ്ട് തൊട്ടിട്ടില്ല എന്ന്. പ്രിയപ്പെട്ടവരെ, ആദ്യം അത് വിശ്വസിക്കാൻ എനിക്ക് പ്രയാസം തോന്നി. പക്ഷെ ഞാൻ തിരിച്ചറിയുക, എന്നെ ചോദിച്ചു, ചേട്ടൻ വല്ല ധ്യാനത്തിന് പോയോ, വല്ല കൗൺസിലിങ്ങും കൂടിയോ, വല്ല വചനവും വായിച്ചോ? ഇല്ല സിസ്റ്ററെ, ഒന്നും സംഭവിച്ചിട്ടില്ല. പക്ഷെ പരിശുദ്ധ അമ്മ ആ കണ്ണുനീരണിഞ്ഞ അമ്മയുടെ പ്രാർത്ഥന കേട്ടിട്ട് ജീവിത പങ്കാളിക്ക് ഒരു മാനസാന്തരം കൊടുത്തു. പ്രിയപ്പെട്ടവരെ, സ്വർഗം ആ മകളെ തൊട്ടു, ആ മകനെ തൊട്ടു, ആ മകളുടെ കണ്ണുനീരുണ്ടല്ലോ. ഞാനും നിങ്ങളുമൊക്കെ ജപമാല ചൊല്ലുമ്പോൾ കണ്ണുനീരിൽ ചാലിച്ച് ഒരു നന്മ നിറഞ്ഞ മറിയം ചൊല്ലിക്കേ, നിന്റെ കണ്ണുനീരിന്റെ വേദന പരിശുദ്ധ അമ്മയ്ക്കറിയാം. ആരൊക്കെ ജപമാല കയ്യിലെടുത്ത് നന്മ നിറഞ്ഞ മറിയം ചൊല്ലുന്നോ അവരുടെ കൂടെ പരിശുദ്ധ അമ്മ ഇറങ്ങി വരും നിശ്ചയമായും. ഏത് വേദിയിലും ഞാൻ പറയും, ആൻമരിയ സിസ്റ്ററിനെ ആൻമരിയ സിസ്റ്ററാക്കിയത് പരിശുദ്ധ അമ്മയാണെന്ന്. കാരണം ജപമാല കയ്യിലെടുത്ത് പ്രാർത്ഥിക്കുമ്പോൾ അന്നും ഇന്നും അറിയാവുന്നൊരു പ്രാർത്ഥനയുണ്ട്, നന്മ നിറഞ്ഞ മറിയമേ, അത് കണ്ണുനീരോടെ ചേർത്ത് വെച്ച് പ്രാർത്ഥിക്കുമ്പോൾ അമ്മ ഇറങ്ങി വരും. എനിക്ക് ഓർമ്മ വെച്ച നാള് മുതൽ ഞാൻ കാണുന്ന ഒരു കാര്യമുണ്ട്, എൻ്റെ മമ്മി അതിരാവിലെ എഴുന്നേൽക്കും, 3 മണിക്ക് അന്നും ഇന്നും 3 മണിക്ക് എഴുന്നേറ്റിട്ട് ജപമാല ചൊല്ലുക, മുട്ടിമേൽ നിന്ന് ഒരു തിരിയും കത്തിച്ച് വെച്ചിട്ട് 5 മണിവരെ ജപമാല ചൊല്ലും. അങ്ങനെ ജപമാല ചൊല്ലി ചൊല്ലി പ്രാർത്ഥിച്ചപ്പോ ഒന്നുമില്ലാത്ത കുടുംബത്തെ, 1 സെന്റ് സ്ഥലം പോലും സ്വന്തമായിട്ടില്ലാത്ത കുടുംബത്തെ സ്വർഗത്തിലെ പരിശുദ്ധ അമ്മയുണ്ടല്ലോ, കാനാനിലെ വീട്ടിലെ കുറവുകളെ പരിഹരിക്കുന്ന പരിശുദ്ധ അമ്മ എന്റെ കുടുംബത്തിലേക്ക് ഇറങ്ങി വന്ന് ഇല്ലായ്മകളെ മുഴുവൻ എടുത്തു മാറ്റിയിട്ട് അനുഗ്രഹങ്ങളുടെ പരമകോടിയിലേക്ക് ഉയർത്തിയത് എന്റെ കണ്ണുകൊണ്ട് ഞാൻ കണ്ടിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തില് ജപമാല ചൊല്ലി പ്രാർത്ഥിച്ചാൽ ചങ്കിന്റെ വേദനയറിയുന്ന അമ്മയുണ്ടല്ലോ, സ്വർഗത്തിലിരുന്ന് എനിക്കും നിങ്ങൾക്കും വേണ്ടി മത്യസ്യം വഹിക്കും. പരിശുദ്ധ അമ്മയോട് ചേർന്ന് പ്രാർത്ഥിക്കണം. പ്രത്യേകിച്ച് അമ്മമാര്, അമ്മമാരോട് ഞാൻ പറയും, ഒരു ജപമാലയല്ല, 4, 5, 6 ജപമാല ചൊല്ലണമെന്ന്. കഴിഞ്ഞ ദിവസം ഒരു കാര്യം ഓർമ്മയിൽ വരികയാ. ഒക്ടോബറിൽ ആദ്യം എനിക്കൊരു ഫോൺ കോള് വന്നു. ഞാൻ അറിയുന്ന ഒരു സിസ്റ്റർ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ഇന്ന് ഒരു കുട്ടിയെയും കൊണ്ട് ഒരു മാതാപിതാക്കള് വരും, ഒരു റെഡി ആയിട്ടിരിക്കണം 6:30 ആകുമ്പോഴേക്കും. ഞാൻ കോളേജ് കഴിഞ്ഞ് 6 മണിക്ക് വന്നു.
പ്രാർത്ഥിച്ചൊരുങ്ങിയിരിക്കുക ഇവരെ കാണാനായിട്ട്. പക്ഷെ 6-5 ആയപ്പോൾ സിസ്റ്റർ വിളിച്ചിട്ട് പറഞ്ഞു, ഇനി അവരെ പ്രതീക്ഷിക്കേണ്ട, കുറച്ചു കഴിയുമ്പോൾ പോലീസ് അന്വേഷിച്ച് വരാൻ സാധ്യതയുണ്ട്, ആ കുട്ടിയെ തിരക്കിയായിരിക്കും കോൺവെന്റിലേക്ക് വരുന്നത് എന്ന്. അപ്പോൾ എനിക്കൊരു പേടിയായി, എന്താണ് കാര്യമെന്നറിയില്ലല്ലോ. അപ്പോൾ ആ വ്യക്തി പറഞ്ഞ കാര്യം കേട്ട് ഞാൻ പേടിച്ചു പോയി. വലിയ പുരാതന കുടുംബത്തിലെ വ്യക്തിയാ അവൾ, MCA കഴിഞ്ഞിട്ട് എറണാകുളത്ത് ജോലിയാണെന്ന് പറഞ്ഞു പോയതാ. അവിടെ തമിഴ്നാട്ടില് ഉള്ള ഒരു ചെറുപ്പക്കാരനുമായിട്ട് സ്നേഹത്തിലായി, 3 വർഷമായി ജോലിയാണെന്ന് പറയുകയാ. എല്ലാ ദിവസവും 2 തവണ അമ്മയെ ഫോണിൽ വിളിക്കും. പക്ഷെ അമ്മ ഒരിക്കൽ പോലും മോള് പ്രാർത്ഥിക്കുന്നുണ്ടോ, പള്ളിയിൽ പോയിട്ടുണ്ടോ എന്ന് ചോദിക്കാൻ സമയമില്ല, തിരക്കില്ല. അതുകൊണ്ട് കൊച്ചു വീട്ടിൽ വന്നാലും അമ്മ പറയും, മോളെ നീ രാത്രിയിലൊക്കെ നൈറ്റ് ഡ്യൂട്ടി ചെയ്യുന്നതല്ലേ, നീ കിടന്നു പള്ളിയിൽ പോകണ്ട, റെസ്റ്റ് എടുത്തു. അങ്ങനെ അമ്മ അവളെ ഇങ്ങനെ താങ്ങി താങ്ങി നടന്നതുകൊണ്ട് പ്രാർത്ഥിക്കാൻ അവൾ മറന്നുപോയി. പക്ഷെ അവൾ ഈ 3 വർഷവും ജീവിച്ചത് വേറൊരു വ്യക്തിയുടെ കൂടെയാ, അതറിയില്ലായിരുന്നു. ഒക്ടോബർ മാസം, സെപ്റ്റംബർ മാസത്തിന്റെ അവസാനത്തിന് മുമ്പ് ഒരു ദിവസം ഇവള് ഫോണിൽ വിളിച്ചിട്ട് പറഞ്ഞു, അമ്മേ എന്റെ ഫോൺ നഷ്ടപ്പെട്ടു പോയി കേട്ടോ, അതുകൊണ്ട് ഇനിയിപ്പോ എനിക്ക് വിളിക്കാൻ പറ്റില്ല. ആ നമ്പർ അമ്മ നോട്ട് ചെയ്ത് വെച്ചു. ഒരു 5-6 ദിവസമായിട്ടും മോളുടെ കോളൊന്നും കാണുന്നില്ല, എന്ത് പറ്റിയെന്ന് അറിയില്ലല്ലോ. അമ്മയ്ക്കൊരാതി. അമ്മ പെട്ടെന്ന് തന്നെ ഫോൺ നമ്പറിലേക്ക് തിരിച്ചു വിളിക്കുമ്പോ പറയുന്നത് ഇങ്ങനെയാ, അവര് പറയുകയാ, എടുക്കുന്ന ഒരു ചേട്ടനാ. ചേട്ടൻ പറഞ്ഞു, ഈ നമ്പർ ഇപ്പോൾ ഗോവയിലാ ഉള്ളത്, നിങ്ങളുടെ മോളെ വേണമെങ്കിൽ വന്ന് കൊണ്ടുപോയിക്കൊള്ളാൻ, ജീവനോടെ വേണമെങ്കിൽ. അപ്പനും അനിയനും കൂടി ഗോവയ്ക്ക് ചെല്ലുമ്പോ നശിപ്പിക്കപ്പെട്ട, അടിങ്ങപ്പെട്ട, മയക്കുമെന്നടിമപ്പെട്ട, ഒന്നുമില്ലാത്തൊരു പെൺകുട്ടിയെ വീട്ടിലേക്ക് കൊണ്ടുവന്ന ദിവസമായി ഇവര് വിളിച്ചത്. 6:30 ഒരു കൗൺസിലിംഗ് കൊടുക്കാൻ അവളോട് ഒരുങ്ങാൻ പറഞ്ഞിട്ട് കോഴിഫാമിലേക്ക് പോയ സമയത്ത് എഴുത്തെഴുതി വെച്ചിട്ട് അവൾ വീട് വിട്ടിറങ്ങിപ്പോയി. അവളെ കാണാനില്ല. പോലീസ് സ്റ്റേഷനുകൾ മാറി മാറി അന്വേഷിച്ചിട്ടും കിട്ടിയിട്ടില്ല. പ്രിയപ്പെട്ടവരെ, ആ കുടുംബത്തിന്റെ വേദനയൊന്നോർക്കണം. കുടുംബത്തിൽ ജപമാല പ്രാർത്ഥന ചൊല്ലാൻ സമയമില്ല, കാരണം ഒത്തിരി തിരക്ക് അവർക്ക്. വൈകുന്നേരങ്ങളിലെല്ലാം ജോലിയുണ്ട്, കടയുണ്ട്, ബിസിനസ് ഉണ്ട്. അതുകൊണ്ട് പ്രാർത്ഥിക്കാൻ, ഒരുമിച്ച് പ്രാർത്ഥിക്കാൻ, ജപമാല ചൊല്ലാൻ സമയമില്ലാതെ പോയപ്പോ തന്റെ കുടുംബത്തിൽ നിന്ന് അകന്നകന്നു പോകുന്ന മക്കളെ, നഷ്ടപ്പെട്ടു പോകുന്ന മക്കളെ പിടിച്ചു നിർത്താൻ അവർക്ക് പറ്റിയില്ല. പ്രിയപ്പെട്ടവരെ, നമ്മൾ ജപമാല ചൊല്ലി പ്രാർത്ഥിച്ചില്ലെങ്കിൽ നമ്മുടെ മക്കളുടെ പുറകെ പോകാൻ നമുക്ക് പറ്റില്ല. അവരേത് വഴി പോകുന്നെന്ന് നമുക്ക് അന്വേഷിക്കാൻ പറ്റില്ല. അവരുടെ വഴികളൊന്നും നമുക്കറിയില്ല. പക്ഷെ ഇവിടെ ഇരുന്ന് നീ ജപമാല ചൊല്ലി ചൊല്ലി പ്രാർത്ഥിക്കുമ്പോ പരിശുദ്ധയ അമ്മ അവരുടെ കൂടെ പോകാൻ തുടങ്ങും. പരിശുദ്ധ അമ്മ അവരുടെ ജീവിതത്തിന്റെ വഴികളെ നയിക്കാൻ തുടങ്ങും. പരിശുദ്ധ അമ്മ തിന്മയിലേക്ക് പോകുന്ന മക്കളെ കുറിച്ച് അമ്മയ്ക്ക് അറിവ് കൊടുക്കും, അമ്മയ്ക്ക് അറിവ് കൊടുക്കും. പ്രാർത്ഥിക്കുന്ന അമ്മയ്ക്ക് പരിശുദ്ധ അമ്മ ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുമ്പോ തോന്നിപ്പുകൾ തരാൻ തുടങ്ങും. നിങ്ങൾ മക്കളെ കുറിച്ച്, മക്കള് നല്ല വഴിക്കാണ് പോകുന്നത് അന്വേഷിച്ച് കൗൺസിലേഴ്സിന് എടുക്കലോട്ട് ഒന്നും പോകണ്ട, ജപമാല ചൊല്ലി പ്രാർത്ഥിക്ക്. അമ്മ പറഞ്ഞു തരും ഒരമ്മയ്ക്ക് തന്റെ മകളെ കുറിച്ച്, മകനെ കുറിച്ച്, വഴികളെ കുറിച്ച് ജപമാല ചൊല്ലി പ്രാർത്ഥിക്കണം. ഈ കാലഘട്ടത്തില് പിശാച് അലറുന്ന സിംഹത്തെ പോലെ നമ്മുടെ കുഞ്ഞുങ്ങളെ വിഴുങ്ങാനായിട്ട് അലറി അലറി ഇറങ്ങി നടക്കുമ്പോ നിന്റെ കുഞ്ഞുങ്ങളെ ജപമാലയിലേക്ക് ചേർത്ത് വെച്ചില്ലെങ്കിൽ വിശുദ്ധിയുള്ള കുഞ്ഞുങ്ങളെ രൂപപ്പെടുത്തിയെടുക്കാൻ നമുക്കിന്ന് പറ്റില്ല. പ്രിയപ്പെട്ടവരെ, പക്ഷെ പലരും എന്ത് ചെയ്യും, ജപമാല ചൊല്ലുന്ന കാര്യത്തിൽ പുറകോട്ട് പോകും. ജപമാല മാറ്റിവെച്ചിട്ട് എന്തെങ്കിലും കരുണക്കൊന്ന് ചൊല്ലിയും ഒക്കെയായി കാര്യങ്ങൾ നടത്തും. എന്നെ ഒത്തിരി സ്വാധീനിച്ച ഒരു കാര്യമുണ്ട്. മരിയ എന്ന് പറയുന്ന വ്യക്തിയോട് ഈശോ പറഞ്ഞു, ജപമാല എന്താണെന്ന് എനിക്ക് അറിയണമെന്ന് ആഗ്രഹമുണ്ട്. മരിയ ഈശോയോട് പറയുക, മരിയ, ഈശോ എനിക്ക് ജപമാല എന്താണെന്ന് എനിക്കൊന്ന് അറിയണമെന്ന് ആഗ്രഹമുണ്ട്. അപ്പോൾ ഈശോ അവൾക്ക് പറഞ്ഞു കൊടുക്കുന്നത് ഇങ്ങനെയാ, നിനക്കറിയോ ജപമാല എന്തെന്ന്? ഞാൻ കാൽവരി കുരിശിലേക്ക് യാത്ര ചെയ്ത് കാൽവരി കുരിശിൽ പിടഞ്ഞു മരിച്ചപ്പോ എന്റെ കുരിശൻ ചുവട്ട് നിൽക്കുന്ന എന്റെ അമ്മയ്ക്കൊരാഗ്രഹം, ഞാൻ നടന്നു വന്ന വഴിയിലൂടെ ഒരിക്കൽ കൂടി പീലാത്തോസിന്റെ അരമനയിലേക്ക് പോകണമെന്ന്. അമ്മ പുറകോട്ടേക്ക് തിരിഞ്ഞു തിരിഞ്ഞിറങ്ങുമ്പോ അമ്മ കാണുക, അവിടെയുള്ള കല്ലുകളിലെല്ലാം യേശുവിന്റെ രക്തം ചെതറിക്കിടക്കുന്നത് കാണുക. രക്തം പതിഞ്ഞ കല്ലുകൾ കണ്ടപ്പോ അമ്മയുടെ കണ്ണിൽ നിന്ന് രക്തക്കണ്ണീർ ഇറ്റി വീണപ്പോ ആ രക്തക്കണ്ണീരും നിലത്ത് വീണ യേശുവിന്റെ രക്തവും ചേർത്ത്
പിരിച്ച് പിരിച്ചെടുത്തതാ ജപമാല. അതുകൊണ്ട് നീ അത് താഴെ വെക്കരുത് എന്ന് മരിയയോട് ഈശോ പറഞ്ഞത് ഞാൻ വായിച്ചു കേട്ടതാ പ്രിയപ്പെട്ടവരെ. ശരിയാ, ഒരു ജപമാല ചൊല്ലി പ്രാർത്ഥിച്ചാൽ അനുഗ്രഹങ്ങളുണ്ട്, മാനസാന്തരങ്ങളുണ്ട്, അത്ഭുതങ്ങളുണ്ട്, രോഗസൗഖ്യങ്ങളുണ്ട്. ഒരച്ഛൻ ഒരിക്കലും ഇങ്ങനെ ധ്യാനകേന്ദ്രത്തിൽ പ്രസംഗിച്ചു കൊണ്ടിരിക്കുമ്പോ വലിയ കൺവെൻഷനിലാ പ്രസംഗിക്കുക. അദ്ദേഹം ഒത്തിരി ആളുകളുണ്ട്. ഒരു ഹിന്ദു പെൺകുട്ടി ഓടി അങ്ങ് വരികയാ. വന്നിട്ട് പറഞ്ഞ, അച്ഛാ എന്റെ അമ്മ ഐസിയുവിൽ മരണത്തോടും അല്ലടിച്ചോണ്ടിരിക്കുക, ഒന്ന് പ്രാർത്ഥിക്കാമോ? അച്ഛൻ എപ്പോഴും ചെല്ലുന്ന ജപമാല അച്ഛന്റെ ബൈബിളിനെ പുറത്തിങ്ങനെ വെച്ചിട്ടുണ്ട്. പ്രസംഗിച്ചു കൊണ്ടിരിക്കുന്ന ബൈബിളിന്റെ തൊട്ട് മുമ്പില് ഇങ്ങനെ വെച്ചിട്ടുണ്ട്. അതിങ്ങനെ എടുത്തിട്ട് ചങ്കോട് ഇങ്ങനെ ചേർത്ത് വെച്ച് ഒരു നിമിഷം പ്രാർത്ഥിച്ചിട്ട് ആ പെൺകുട്ടിയുടെ കയ്യിലേക്ക് കൊടുത്തു. പ്രസംഗം നിർത്തിയിട്ട് അദ്ദേഹം ഇത് ചെയ്യുക. ൊണ്ട് ആ ജപമാല ഇങ്ങനെ എടുത്തിട്ട് അവൾ ഒറ്റ ഒരു ഓട്ടമാ ഐസിയുവിൽ മരണത്തോടും അല്ലടിക്കുന്ന ആ ഹിന്ദു പെൺകുട്ടി അമ്മയുടെ അടുക്കലേക്ക് അവൾ ചെന്നിട്ട് ആ ജപമാല അമ്മയുടെ ശരീരത്തിലേക്ക് ഇങ്ങനെ വെച്ചു. അവർ നിധി കിട്ടിയതുപോലെ വെച്ചത്. മരിച്ചെന്ന് വിധി എഴുതിയ അമ്മ 5 മിനിറ്റ് കഴിഞ്ഞപ്പോ ചാടി എഴുന്നേറ്റിരുന്നു. അരമണിക്കൂർ കഴിഞ്ഞപ്പോൾ ആ കൺവെൻഷൻ ഗ്രൗണ്ടിലേക്ക് അമ്മയെ കൂട്ടിക്കൊണ്ട് ഒരു വലിയ വിജയം കൈവരിച്ച പെൺകുട്ടി വന്ന് സാക്ഷ്യം പറഞ്ഞത്. അച്ഛൻ പറഞ്ഞത് ഇന്നും എന്റെ ചെവിയിൽ നിൽക്കുകയാ. പ്രിയപ്പെട്ടവരെ, വിശുദ്ധ വചനവും ജപമാലയും ഒക്കെ എനിക്കും നിങ്ങൾക്കും ഒക്കെ കത്തോലിക്ക സഭ നൽകിയിട്ടുണ്ട്. ഈ ജപമാല ചൊല്ലി ചൊല്ലി ഈ കാലഘട്ടത്തിൽ നമ്മൾ പ്രാർത്ഥിക്കണം. നമ്മുടെ കുറവുകളെ പരിഹരിക്കാൻ അമ്മ നമ്മുടെ കൂടെയുണ്ടാവും. നമ്മുടെ വേദനകളിൽ നമ്മളെ സഹായിക്കാൻ അമ്മ നമ്മുടെ കൂടെയുണ്ടാവും. എത്ര സങ്കടത്തോടെ എത്ര വേദനയോടെ ഇരുന്നാലും അമ്മ ഇങ്ങനെ അടുത്തു വരും. ഈ ജപമാല സ്വർഗത്തിലെ നിക്ഷേപമാണ് കേട്ടോ. എത്ര എത്ര ചൊല്ലിയാലും മതിയാവില്ല. പല കുട്ടികളും ജപമാല ചൊല്ലുന്ന കാര്യത്തിൽ പുറകോട്ട് പോകും, ജപമാല വേണ്ടെന്ന് വെക്കും. പക്ഷെ ജപമാലയൊന്ന് എടുത്ത് ചൊല്ലിത്തുടങ്ങിക്കേ നമുക്ക് പറ്റാത്ത കാര്യങ്ങള്, തടസ്സങ്ങൾ മാറിപ്പോകുന്ന ഒത്തിരി അനുഭവങ്ങള് എൻ്റെ ജീവിതത്തിൽ എനിക്ക് പറയാനുണ്ട്. ഒരുപാട് ഒരുപാട് അനുഭവങ്ങള്. 1 ഒക്ടോബർ ഞങ്ങളുടെ പള്ളിയിൽ കൊന്ത ആരംഭിച്ചു. ആ കൊന്തയ്ക്ക് ഞാനും ചെന്നുകൂടി. നന്നായിട്ട് കൊന്ത മുട്ടിമേൽ നിന്ന് കരഞ്ഞുകൊണ്ട് പ്രാർത്ഥിച്ചിട്ട് പുറത്തോട്ടിറങ്ങിയപ്പോ പള്ളിയിൽ എന്നും വരുന്ന ഒരു ചേട്ടനെ കാണുന്നില്ല പള്ളിയിൽ. ഇപ്പോഴും ഞാൻ 1 ആഴ്ചയായിട്ട് അവിടെ ഇല്ല. ഇപ്പോൾ ഞാൻ പെട്ടെന്ന് ചേച്ചിയോട് ചോദിച്ചു, ചേച്ചി ചേട്ടൻ എന്തിയെ പള്ളിയിൽ വരാത്തെ? എന്താ പറ്റിയ ചേട്ടന്? ഇപ്പോഴോട് പറഞ്ഞ, സിസ്റ്ററെ ഞാൻ 2 ആഴ്ച മുമ്പ് പറഞ്ഞിരുന്നില്ലേ, ഞാൻ അണക്കരയ്ക്ക് ധ്യാനത്തിന് പോയപ്പോ ചേട്ടന് ശക്തമായ തലവേദനയാണെന്ന് ഞാൻ പറഞ്ഞിരുന്നില്ലേ. ആ തലവേദന ഇതുവരെ കുറഞ്ഞിട്ടില്ല സിസ്റ്ററെ, അതുകൊണ്ട് ഉറങ്ങാൻ പറ്റില്ല. ഇപ്പൊ ഞാൻ പറഞ്ഞു, ചേച്ചി ഞാൻ വരാം, എന്നിട്ട് ഞാൻ കോളേജിൽ പോകാം. ആ ചേട്ടനെ എനിക്ക് വലിയ കാര്യമാണ്. ചേട്ടൻ അവരുടെ വീട്ടിലേക്ക് ഞാൻ ചെന്നു. ചെന്നപ്പോൾ ആജാനുഭാഗമായ ഒരു മനുഷ്യൻ മെലിഞ്ഞൊരവസ്ഥയിലേക്ക് മാറിയിരിക്കുകയാ. കാരണം 3 ആഴ്ചയായിട്ട് രാത്രിയിൽ ഉറങ്ങാൻ പറ്റില്ല, പകൽ ഒരു കുഴപ്പവുമില്ല. 11:30 തലവേദന വന്നു തുടങ്ങിയാൽ 12:30 വരെ, 1:30 തുടങ്ങിയാൽ 2:30 വരെ, 3:30 തുടങ്ങിയാൽ 4:30 വരെ. 3 സമയത്ത് തലവേദന ഇങ്ങ് വന്നാൽ ഞരമ്പ് പൊട്ടിപ്പോകുന്ന വേദനയാ. ആ മനുഷ്യൻ പറയുകയാ, ശത്രുക്കൾക്ക് പോലും ഈ വേദന വരരുത് എന്ന് പ്രാർത്ഥിക്കുക. പൊടുപൊടുവുള്ള ചാഴികാട് സെന്റ് മേരീസ് രാജഗിരി ഹോസ്പിറ്റൽ വരെ അവര് പോയി. ഒറ്റമൂലികൾ മാറി മാറി കഴിച്ചു, പക്ഷെ കുറയുന്നില്ല സങ്കടം. അദ്ദേഹത്തിന് എന്ത് ചെയ്യണമെന്നറിയില്ല. അപ്പൊ അദ്ദേഹത്തോട് ഞാൻ പറഞ്ഞു, പ്രാർത്ഥിക്കാം നമുക്ക്. ഇവിടിപ്പോ കൊന്ത ചൊല്ലിട്ട് ഇങ്ങ് വന്നതല്ലേ ഉള്ളൂ, പ്രാർത്ഥിക്കാം. ആ മനുഷ്യന്റെ തലയിലേക്ക് ചൊല്ലിയ ജപമാല വെച്ച് പ്രാർത്ഥിച്ചു. പ്രിയപ്പെട്ടവരെ, ഈശോയെ ഞാനിപ്പോ ചൊല്ലി ഈ ജപമാലയുടെ ശക്തിയാൽ എന്റെ അമ്മയുടെ വലിയ മത്യസ്ഥം കൊണ്ട് ഈ രോഗപീഡയൊന്ന് മാറ്റണമേ എന്ന് അമ്മയോട് ചേർന്ന് പ്രാർത്ഥിച്ചു. പിന്നെ ഞാൻ അവിടെ നിന്ന് പോയി. 1 ഒക്ടോബർ 7 വരെ ഒരു കോളും ഉണ്ടായില്ല, അനക്കങ്ങളൊന്നും ഉണ്ടായില്ല. അതിനകത്ത് രോഗമൊന്നും സുഖപ്പെട്ടില്ലായിരിക്കും. 7 രാവിലെ ചേച്ചി വിളിച്ചിട്ട് പറയുവാ, ഇത്രയും ദിവസം ഞങ്ങൾ നോക്കുമായിരുന്നു, ഒരു ശകലം പോലും പിറ്റേ ദിവസം മുതൽ ഒരു തുള്ളി പോലും തലവേദനയില്ല. എന്റെ ചേട്ടൻ അന്ന് രാത്രി മുതൽ നന്നായിട്ട് ഉറങ്ങാൻ തുടങ്ങിയെന്ന് നമ്മൾ ജപമാല ചൊല്ലി പ്രാർത്ഥിച്ചേ നമ്മുടെ കുടുംബത്തിലെ ബുദ്ധിമുട്ടുകള്, തടസ്സങ്ങള്, വീടില്ലാത്ത വ്യക്തികൾക്ക് വീടുകൾ തരാൻ പരിശുദ്ധ അമ്മ ഇറങ്ങി വരും. നിങ്ങൾ ഒന്നിച്ചിരുന്ന് പ്രാർത്ഥിക്കണം, ഒരുമയോടെ ഇരുന്ന് പ്രാർത്ഥിക്കണം. ഒരുപാട് ഒരുപാട് അനുഭവങ്ങള് അമ്മയുടെ അത് പറയാനാണെങ്കിൽ എനിക്കുണ്ട്. ഇപ്പോഴും എന്റെ ഓർമ്മയിൽ നിൽക്കുന്ന ഒരു കാര്യമുണ്ട്. എന്റെ ചെറുപ്പത്തിൽ ഞാൻ മഠത്തിലൊക്കെ ചേർന്ന് കഴിഞ്ഞപ്പോ എന്റെ മമ്മിക്ക് ഒരു വലിയ രോഗപീഡയുണ്ടായിരുന്നു, സോറിയാസിസ് എന്ന് പറയുന്ന അസുഖം. അത് കൈയും മേലുമൊക്കെ ഇങ്ങനെ വന്ന് പൊട്ടും, തലയിലെല്ലാം ഇങ്ങനെ പൊട്ടി വരും. അപ്പൊ സങ്കടം അത് കാണുമ്പോ. ഇപ്പൊ മഠത്തിലായിരിക്കുന്ന സമയത്ത് എന്നെ വീട്ടിൽ നിന്ന് വിളിച്ച് പറയുക, മമ്മിക്ക് ഇങ്ങനെ അസുഖം ഭയങ്കരമായിട്ടും കൂടിയിരിക്കുകയാ. അപ്പോൾ ഇങ്ങനെ പൊട്ടി മേല് പൊട്ടി ഒഴുകുന്നത് കൊണ്ട് ആശുപത്രിയിൽ പോകാൻ മമ്മയും വലിയമ്മച്ചിയും കൂടെ, അന്ന് വീട്ടിൽ കാറൊന്നുമില്ല,
ബസ് കയറി, ബസ്സിൽ ചെന്ന് കയറിയപ്പോ മമ്മിയുടെ ശരീരത്തിന്റെ ഈ അഴുകിയ അവസ്ഥ കണ്ടിട്ട് ആ ബസ്സുകാരി മമ്മിയെ വണ്ടിയിൽ നിന്ന് ഇറക്കി വിട്ടെന്ന് എന്നെ ഫോണിൽ വിളിച്ച് പറഞ്ഞു. ചങ്ക് തകർന്നു പോയി, സങ്കടം തോന്നി, ഓടി മടത്തി വീട്ടിലേക്കൊന്നും ചെന്നിട്ട് കാര്യമില്ലല്ലോ. പക്ഷെ എന്റെ അമ്മയെ ഒരു വണ്ടിയിൽ നിന്ന് അവരിറക്കി വിട്ടല്ലോ എന്നോർത്ത് ഭയങ്കര സങ്കടമായിപ്പോയി. ഓടിപ്പോയി മുട്ടിമേൽ നിന്ന് ഞാൻ അമ്മയോട് പ്രാർത്ഥിക്കാൻ തുടങ്ങി. എന്റെ മാതാവേ, എനിക്കറിയാവുന്ന ഏക പ്രാർത്ഥന ഈ നന്മ നിറഞ്ഞ മറിയുമാ. ഇന്ന് ഞാൻ എന്റെ അമ്മയ്ക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുക, നീ എന്റെ അമ്മയെ സുഖപ്പെടുത്തണം. ഞാൻ പ്രാർത്ഥിച്ചത് കൊണ്ടാണ് ഒന്നും എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷെ പ്രിയപ്പെട്ടവരെ, അതിൽ പിന്നെ ഈ സമയം വരെ നിങ്ങൾക്ക് എന്റെ അമ്മയെ കണ്ടാൽ ഒരു പാടുപോലും അവശേഷിക്കാതെ എന്റെ അമ്മയെ പരിശുദ്ധ അമ്മയുടെ മത്തസം വഴി ഈശോ സുഖപ്പെടുത്തിയിട്ടുണ്ട്. നമുക്ക് കത്തോലിക്ക സഭ നൽകിയിരിക്കുന്ന ഈ ജപമാല എത്ര ചൊല്ലിയാലും മതിയാവില്ല. ചൊല്ലി ചൊല്ലി പ്രാർത്ഥിക്കണം. കൂടെ ഇറങ്ങി വരുന്ന ഒരു അമ്മയെ കാണാൻ പറ്റും. പഠിക്കാനിരിക്കുമ്പോ അടുത്തിരുത്തണം അമ്മയെ, പഠിക്കാനിരിക്കുമ്പോ അടുത്തിരുത്തണം അമ്മയെ. ജോർജ് എന്ന് പറയുന്ന ഒരു കുട്ടി എനിക്കറിയാം, മുസ്ലിമാ അവൻ. ഇന്നവന്റെ പേര് ജോർജ്. അന്നവൻ എഞ്ചിനീയറിംഗിന് പഠിക്കുന്ന സമയമാ. അപ്പോൾ അവന്റെ അപ്പനെ പെട്ടെന്ന് ആക്സിഡന്റ് വന്നിട്ട് ആശുപത്രി ഇങ്ങനെ കിടന്ന കിടപ്പി കിടക്കുക. അപ്പൊ രാത്രിയും പകലും ഇവൻ ഇങ്ങനെ ഈ ആശുപത്രി കുട്ടി നിൽക്കുക. എഞ്ചിനീയറിംഗിന്റെ 3-ാം വർഷത്തിന്റെ പരീക്ഷ വരുന്നു. അപ്പോൾ ഈ പരീക്ഷ എഴുതണമെങ്കിൽ ഇവൻ എന്തെങ്കിലും തുറന്നു നോക്കണം. പരീക്ഷയുടെ തലേ ദിവസം ഒരു ക്രിസ്ത്യാനി പയ്യന്റെ വീട്ടിലേക്ക് ഇവനെ പറഞ്ഞു വിട്ടു. ആ അവനെ വീട്ടിൽ ചെന്ന് അവന് കിടക്കാൻ കിടന്ന ഒരു മുറിയിൽ കുറെ പുസ്തകങ്ങൾ ഇങ്ങനെ അടുക്കി വെച്ചിരിക്കുക. മാസങ്ങൾ ക്ലാസ്സിൽ പോകാത്തത് ഒന്നും പഠിച്ചിട്ട് തലയിൽ കയറുന്നില്ല. അപ്പോൾ അവനവിടെ ചുമ്മാ ഇരുന്നപ്പോ ഈ പുസ്തകം ഒന്ന് എടുക്കാൻ ഓർത്ത് ഏറ്റവും അടിയിൽ നിന്നൊരു പുസ്തകം അങ്ങ് വലിച്ചെടുത്തു. വലിച്ചെടുത്തപ്പോ അതിന്റെ അടിയിൽ നിന്ന് ഒരു പേപ്പർ കഷ്ണം താഴേക്ക് പോയി. അവനെ പേപ്പർ കഷ്ണം പെട്ടെന്ന് എടുത്തപ്പോ അതിൽ എഴുതിയിരിക്കുക, എത്രയും ദയുള്ള മാതാവ് എന്ന പ്രാർത്ഥന. ആരോ പറയുന്ന പോലെ അവന് തോന്നി അത് ചുമ്മാ അങ്ങ് വായിക്കാമെന്ന്. അവൻ ആവർത്തിച്ച് ആവർത്തിച്ച് അതങ്ങ് വായിച്ചു. പിന്നെ അവൻ കിടന്നങ്ങ് ഉറങ്ങി. പിറ്റേ ദിവസം അവൻ പരീക്ഷാ ഹാളിലേക്ക് ചെന്നു. ഒന്നും പഠിച്ചിട്ടില്ല. എഞ്ചിനീയറിംഗിന്റെ 3-ാം വർഷത്തിന്റെ ഫൈനൽ എക്സാം നടക്കുന്ന സമയം. എന്ത് പഠിക്കാനാ, ഒന്നും അറിയില്ലല്ലോ ആ കുട്ടിക്ക്. അവനവിടെ ചെന്ന് പേന എടുത്ത് കയ്യിൽ പിടിച്ചപ്പോ അവൻ പറഞ്ഞത് ഇന്നും എന്റെ ഓർമ്മയിൽ ഞാൻ നേരിട്ട് കേട്ടതുകൊണ്ട് പറയുകയാ, ഒരു സ്ത്രീ ഒരു മനുഷ്യരൂപത്തിൽ ഒരു സ്ത്രീ വന്നു നിന്നിട്ട് എന്റെ ചെവിയിലേക്ക് ഇങ്ങനെ ആൻസർ പറഞ്ഞു തരികയ, പേന വെച്ചത് മാത്രമേ എനിക്ക് ഓർമ്മയുള്ളെന്ന് അവൻ മുഴുവൻ മുഴുവൻ ആൻസറുകളും എഴുതിയിട്ട് അവൻ പഠിച്ച കോളേജ് ഞാൻ പറയാം, കാഞ്ഞിരപ്പള്ളി അമൽ ജ്യോതി എഞ്ചിനീയറിംഗ് കോളേജ്. ആ വർഷം അവൻ ഏറ്റവും കൂടുതൽ റാങ്കോടെ പാസ്സായി. അവൻ ഈശോയെ സ്വീകരിച്ചു. 4-ാം വർഷം ബെസ്റ്റ് ഔട്ട് ഗോയിങ് സ്റ്റുഡന്റ് ആയിട്ട് ജോർജ് എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ ആ കോളേജിൽ നിന്ന് പുറത്തു പോകുമ്പോ ഇന്ന് അനേകം വേദികൾ അവൻ പറയും. തന്റെ പരിശുദ്ധയമ്മ തന്റെ ജീവിതത്തിൽ ഇടപെട്ട നിമിഷങ്ങള്. പഠിക്കുന്ന മക്കൾ ഓർത്തോണം, ജപമാല കയ്യിലെടുത്ത് പ്രാർത്ഥിച്ചിട്ട് വേണം പഠിക്കാൻ. ജപമാല ചൊല്ലി പ്രാർത്ഥിക്കണം. ഒരു 10 നന്മ നിറഞ്ഞ മറിയാൻ ചൊല്ലി, ഒരു വചനം വായിച്ച് പഠിക്കാനിരിക്ക. എത്ര പാടുള്ള വിഷയമാണെങ്കിലും നീ പഠിച്ചത് മറന്നു പോയാലും ഈശോയും മാതാവും മറക്കില്ല. അവരുടെ ഒപ്പമിരുന്നാ നീ പഠിച്ചതെങ്കിൽ നീ പഠിച്ചത് ഈശോയും മാതാവും മറക്കില്ല. പരീക്ഷാ ഹോളിലേക്ക് ചെല്ലുമ്പോ അത് ഈശോയും മാതാവും നിനക്ക് പറഞ്ഞു തരാൻ തുടങ്ങും. നിന്റെ പഠന മേഖലകളില് അവർ നിന്റെ ഒപ്പം ഇരുന്ന് എഴുതും. പരാജയം എന്തെന്നറിയാൻ പറ്റില്ല പ്രിയപ്പെട്ടവരെ, കാരണം അത് എന്റെ അനുഭവത്തിൽ നിന്നാ പറയുന്നേ. അതിബുദ്ധി ഒന്നുമില്ലെങ്കിലും പഠിച്ചിടത്തൊക്കെ റാങ്കുകൾ മാത്രം ഞാൻ സ്വന്തമാക്കുമ്പോ, ഇപ്പൊ ആരുടെയെങ്കിലും പേര് ചോദിച്ചിട്ട് അല്പനിമിഷം കഴിഞ്ഞ് ചോദിക്കുക നിങ്ങളുടെ പേരെന്താന്ന്, ഞാൻ വീണ്ടും ചോദിക്കും. കാരണം എനിക്ക് അത്രയും ഓർമ്മശക്തിയുള്ളൂ. പേര് പഠിക്കാൻ എനിക്കറിയില്ല, എനിക്ക് ഓർമ്മശക്തിയില്ല. പക്ഷെ എവിടെയൊക്കെ പഠിച്ചോ ഏതൊക്കെ പരീക്ഷകൾ എഴുതിയോ ഒരിക്കൽ പോലും പരാജയം എന്തെന്ന് ഞാൻ അറിഞ്ഞിട്ടില്ല. അതൊറ്റ ഒരാളുടെ ശക്തിയാ, എന്റെ പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥം. അമ്മമാരും മക്കളെ ചേർത്തിരുന്ന് പഠിപ്പിക്കുമ്പോ അമ്മയോട് ചേർന്നിരുന്ന് പഠിക്കാൻ പറയണം. കൊന്തയെടുത്ത് കയ്യിൽ കൊടുക്കണം. പഠിക്കാനിരിക്കും 10 നന്മ നിറഞ്ഞു പറയാൻ ചൊല്ലിയിട്ട് പഠിക്കട്ടെ. അരമണിക്കൂർ വീണ്ടും ചൊല്ലട്ടെ 10 നന്മ നിറഞ്ഞു പറയും. അങ്ങനെ നന്മ നിറഞ്ഞു പറയാൻ ചൊല്ലി വായിച്ച് വായിച്ച് പഠിച്ചോടെ മാതാവിന്റെ ഒപ്പം അവര് പഠിക്കാൻ തുടങ്ങിയാൽ അവരുടെ ജീവിതത്തിൽ പരാജയം ഉണ്ടാവില്ല. നമ്മൾ എന്ത് ചെയ്യും, ഈ പുസ്തകം ആദ്യം തൊട്ട് അവസാനം വരെ പഠിക്കും പഠിക്കും നിർബന്ധിക്കുമ്പോ കൂടെ ഇരിക്കാൻ ഈശോയെ മാതാവിനെ നിർബന്ധിക്കാൻ നമ്മൾ മറന്നു പോകും. എന്നിട്ട് മക്കൾ പഠിക്കുന്നില്ല, പരീക്ഷയ്ക്ക് മാർക്കില്ല എന്ന് പറഞ്ഞ് ധ്യാന കേന്ദ്രങ്ങളിലേക്ക് നമ്മൾ വിളിക്കാൻ തുടങ്ങും. അങ്ങനെയുള്ള ചില അമ്മമാരെ ഞാൻ കണ്ടിട്ടുണ്ട്. ഒരു ചേച്ചി എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, സിസ്റ്ററേ എന്റെ മോൾക്ക് നേഴ്സിംഗിന് ബാംഗ്ലൂർ പരീക്ഷയാ, 1-ാം തീയതി ചേച്ചി വിളിച്ചിരിക്കുക, 20-ാം തീയതിയാ പരീക്ഷ. സിസ്റ്ററെ അവൾക്ക് ഭയങ്കര കിടുകിടുപ്പ് ചങ്കിന്, ഒന്ന് പ്രാർത്ഥിക്കണം. ഞാൻ പറഞ്ഞു, ചേച്ചി ഈശോ പറയുന്നത് അവൾ ജപമാലയൊന്നും ചൊല്ലുന്നില്ലെന്നാണല്ലോ,
ഇപ്പൊ ചേച്ചി പറയുക, എന്റെ സിസ്റ്റർ ഇന്ന് 1-ാം തീയതി അല്ലേ ആയിട്ടുള്ളൂ, 20-ാം തീയതി വരെ പരീക്ഷയ്ക്ക് പഠിക്കാൻ സമയമുള്ളൂ, ഇതിനിടയിൽ ജപമാല ചൊല്ലാൻ അവള് പോയാൽ എപ്പോഴും അത് പഠിച്ചു തീർക്കും. അതുകൊണ്ട് ജപമാല എങ്ങനെ ചങ്ങലിൽ വെച്ച് കിടുകിടുപ്പ് മാറാൻ അവൾ പ്രാർത്ഥിക്കുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, ജപമാല കയ്യിൽ പിടിച്ചതുകൊണ്ടോ ചങ്കിൽ വെച്ചതുകൊണ്ടോ അനുഗ്രഹമില്ല, മറിച്ച് നന്മ നിറഞ്ഞ മറിയമേ എന്ന് നീ ചങ്കിൽ ചേർത്ത് വെച്ച് പ്രാർത്ഥിച്ചേ അമ്മ ഇറങ്ങി വരും. നിന്റെ മക്കളുടെ ജീവിതത്തെ അനുഗ്രഹിക്കാൻ അമ്മ ഇറങ്ങി വരും. ബൈബിളിൽ ഒത്തിരി ഉദാഹരണങ്ങളുണ്ടല്ലോ. കാനായിലെ കല്യാണ വിരുന്നിൽ അമ്മ ഇറങ്ങിച്ചെന്നതും യൂദിയായിലെ മരംചെരിവിലെ കുടുംബത്തിലേക്ക് നിന്റെ തിടുക്കത്തിൽ പോയ അമ്മയെ കുറിച്ച് ഒരു വാക്ക് ഞാൻ നിങ്ങളോട് സംസാരിച്ചിരുന്നു. അതുപോലെ എന്റെയും നിങ്ങളുടെയും ജീവിതത്തില് ഇറങ്ങി വരാൻ പരിശുദ്ധ അമ്മ വരും. ഈ അമ്മയെ കൂട്ടുപിടിക്കണം. അമ്മേ, എന്റെ ജപമാല പ്രാർത്ഥന ഞാൻ ചൊല്ലുമ്പോ ആരും എന്റെ കുടുംബത്തെ തൊടാത്ത വിധത്തിൽ, മീൻസ് പൈശാചിക ശക്തികളൊന്നും എന്റെ കുടുംബത്തെ തൊടാത്ത വിധത്തിൽ അമ്മ ഇങ്ങനെ കോട്ട കെട്ടി നിന്നോണം, കാപ്പിയുടെ കീഴിലേക്ക് എന്റെ മക്കളെ പൊതിഞ്ഞോണം. പ്രാർത്ഥിക്കണം പ്രിയപ്പെട്ടവരെ. അങ്ങനെ പ്രാർത്ഥിക്കുമ്പോഴാ മക്കളെ കുറിച്ചുള്ള അറിവുകൾ അമ്മയിലൂടെ ഈശോയ്ക്ക് വെളിപ്പെടുത്തി തരാൻ തുടങ്ങും. തിരുവനന്തപുരത്ത് ചേച്ചിയുണ്ട്, ഷിജി എന്ന ചേച്ചിക്ക് അഭിജിത്ത് എന്ന് പറയുന്ന ഒരു മോനുണ്ട്. അവൻ 6-ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടി, അൾത്താരബാലനാ. അവൻ ഒരു ദിവസം സ്കൂൾ വിട്ട് വന്ന് വളരെ ഡള്ളായിട്ടിരിക്കുക, ഭയങ്കര സങ്കടം. എന്ത് പറ്റിയ അഭിജിത്തനെന്ന് അറിയില്ലല്ലോ. അപ്പൊ അമ്മ ചോദിച്ചു, എന്താ നിനക്ക് പറ്റിയ സങ്കടം എന്നാ? ഒന്നുമില്ല അമ്മേ, അത്രയും പറഞ്ഞ് അവൻ നിർത്തി. അവൻ നേരത്തെ കിടന്നുതുടങ്ങി. പിറ്റേ ദിവസം GK പരീക്ഷയുണ്ട്. അമ്മ രാവിലെ 6 മണിക്ക് എഴുന്നേറ്റിട്ട് ഇവനെ പഠിപ്പിക്കുക, 6 തൊട്ട് 6:30 വരെ. എന്നിട്ട് അടുക്കളയിൽ പോയി ഉപ്പുമാവ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുമ്പോ ഈ ചേച്ചി, എനിക്കറിയാം ജീവിതത്തിന്റെ സഹനങ്ങൾ മുഴുവൻ കെട്ടി വന്ന നാളു മുതൽ സഹനം മാത്രമേ ഉള്ളൂ, ഭർത്താവിന് ജോലിയില്ല. ചേച്ചി ഇങ്ങനെ ജപമാല ചൊല്ലി ചൊല്ലി ആ സങ്കടങ്ങളൊക്കെ അതിജീവിച്ച് മാതാവ് വഴി കുടുംബം കൊടുത്തു. ചേട്ടന് ദുബായിൽ ജോലിയായി. അപ്പൊ ഇപ്പോഴും നന്മ നിറഞ്ഞ പറയും ചൊല്ലിയാ ചേച്ചി, അരി കഴുകുമ്പോഴും ഭക്ഷണം ഉണ്ടാക്കുമ്പോഴും ഒക്കെ കാര്യങ്ങൾ നടത്തുക. അപ്പൊ ചേച്ചി ഈ ജപമാല ചൊല്ലി അങ്ങ് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോ ചേച്ചിയുടെ ചെവിയിൽ ആരോ പറയുക, വേഗം മോന്റെ അടുത്തോട്ട് ചെല്ല്, വേഗം ചെല്ലു നീ നിന്റെ കൊച്ചിന്റെ അടുത്തോട്ട്. ഇപ്പൊ ചുമ്മാ തോന്നാന്ന് ഓർത്തിട്ട് ചേച്ചി വീണ്ടും ഉപ്പുമാവ് ഇങ്ങനെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക. വീണ്ടും പറയുവാണ്, വേഗം ചെല്ലു കൊച്ചിന്റെ അടുക്കലേക്ക്, നീ വേഗം പോ. ആരോ പറയുന്ന പോലെ ചേച്ചി ഓടി അങ്ങ് ചെല്ലുകയാ. ഓടി ചെല്ലുമ്പോ കാണുന്നത് വിട്ട് വീട് വിട്ട് ഇറങ്ങിപ്പോകുന്ന അഭിജിത്തിനെയാ. ചേച്ചി കടന്നു പിടിച്ചിട്ട് ചോദിച്ചു, നീ എന്താ ഈ ഓടിപ്പോകുന്ന, എന്താ പറ്റിയേ? അമ്മ എനിക്കിനി ഇവിടെ നിൽക്കാൻ പറ്റില്ല, ഇന്നലെ എന്റെ പരീക്ഷയ്ക്ക് ഞാൻ ഒന്നും എഴുതിയിട്ടില്ല, ടീച്ചർ എന്നെ വല്ലാണ്ട് വഴക്കു പറഞ്ഞു, നിങ്ങളെ സങ്കടപ്പെടുത്താൻ എനിക്ക് ഇഷ്ടമില്ലാത്തത് കൊണ്ട് എനിക്ക് തോന്നുക വീട് വിട്ട് ഇറങ്ങിപ്പോകാൻ, അതുകൊണ്ട് ഞാൻ വീട് വിട്ട് ഇറങ്ങിപ്പോവുകയാണ്. പ്രിയപ്പെട്ടവരെ, ആ അമ്മ അത് കണ്ടില്ലെങ്കിൽ, അമ്മ അടുക്കളയിലിരുന്നെങ്കിൽ, ഇറങ്ങിപ്പോയിരുന്നെങ്കിൽ, പിന്നെ അവനെ കണ്ടുപിടിക്കാൻ ആ കുടുംബം ഒത്തിരി ബുദ്ധിമുട്ടും. ഒരമ്മ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നേ, നന്മ നിറഞ്ഞ മറിയം ചൊല്ലി നിന്റെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്ക്. പെൺമക്കൾക്ക് വേണ്ടിയും ആൺമക്കൾക്ക് വേണ്ടിയും പ്രാർത്ഥിക്കണം. നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി നന്മ നിറഞ്ഞ മറിയം ചൊല്ലണം. എത്ര തിരക്കുണ്ടെങ്കിലും നിങ്ങളുടെ ജപമാല മുടക്കരുത്. എത്ര ബുദ്ധിമുട്ടുണ്ടെങ്കിലും ജപമാല ഒന്നിച്ചിരുന്ന് പ്രാർത്ഥിക്ക്. കടക്കണിയുടെ മേല് അമ്മ ഇറങ്ങി വരും, അമ്മ ശക്തിപ്പെടുത്തും. 15 ദിവസം കൊണ്ട് ഒരു വീട് കൊടുത്തെന്ന് പറഞ്ഞാ നിങ്ങൾ വിശ്വസിക്കുമോ? ഒരു ചേട്ടൻ പ്രാർത്ഥിക്കാൻ വന്നപ്പോ ഈശ പറഞ്ഞു 15 ദിവസം കഴിയുമ്പോ വീട് കിട്ടുമെന്ന്. ചേട്ടനെ പറഞ്ഞു വിട്ടത് ഒരു സാറാ. ആ സാറ് ഫോൺ വിളിച്ചിട്ട് ചോദിച്ചു, സിസ്റ്ററെ പൊട്ടത്തരം ഒന്നും പറഞ്ഞ് കേൾപ്പിക്കരുത്, ആ മനുഷ്യന് വല്ല ആത്മഹത്യയും ചെയ്യും, 15 ദിവസം കഴിഞ്ഞാൽ വീട് കിട്ടുമെന്ന് പറഞ്ഞാ. പക്ഷെ ആ മനുഷ്യനോട് പറഞ്ഞു, ഒന്നിച്ചിരുന്ന് ജപമാല ചൊല്ലിക്കോ. ആ മനുഷ്യനത് കേട്ടിട്ട് പോയി, രണ്ടുപേരും ഒന്നിച്ചിരുന്ന് ജപമാല ചൊല്ലുക. 12-ാം ദിവസം ആ മനുഷ്യന് വീട് വെക്കാൻ 500,000 രൂപ അദ്ദേഹത്തിന് ഒരു വ്യക്തി കൊണ്ടുവന്ന് കൊടുക്കുക. വിശ്വസിക്കുമോ നിങ്ങള്? ഇതൊന്നും ഞാൻ ചുമ്മാ പറയുന്നല്ല. കണ്ട അനുഭവങ്ങൾ, കേട്ട അനുഭവങ്ങൾ, കൺമുമ്പിൽ നടക്കുന്ന അനുഭവങ്ങള്, കുടുംബത്തിൽ ഒന്നിച്ചിരുന്ന് പ്രാർത്ഥിച്ചേ തടസ്സങ്ങൾ മാറാൻ തുടങ്ങും, ജോലികൾ കിട്ടാൻ തുടങ്ങും. ജപമാല കയ്യിലെടുത്ത് നിങ്ങൾ പ്രാർത്ഥിക്കണം. ജപമാല ചൊല്ലി ചൊല്ലി പ്രാർത്ഥിച്ചാൽ വിജയമല്ലാതെ പരാജയം ഒന്നുമില്ല. അതുകൊണ്ടാ അമ്മയെ ഈശോ നമുക്ക് തന്നത്. നമ്മുടെ കുറവുകളെ പരിഹരിക്കാൻ അമ്മ ഇങ്ങനെ പൊതിഞ്ഞു പിടിക്കും നമ്മളെ. എവിടെയൊക്കെ കുറവുണ്ടോ അവിടേക്കെല്ലാം വരും. ചില വ്യക്തികൾക്ക് ശരീരത്തിന്റെ അതിയായ പീഡകളെ അതിജീവിക്കാൻ പറ്റില്ല, വലിയ അസ്വസ്ഥതയാ, ജടുക പീഡകളെ അതിജീവിക്കാൻ പറ്റില്ല. എന്ത് ചെയ്യണമെന്നറിയോ? മുട്ടിമേൽ നിന്ന് ജപമാല ചൊല്ലിക്കേ. കഴിഞ്ഞ ദിവസം ഒരു വ്യക്തിയെ കണ്ടപ്പോ പറഞ്ഞു, പറ്റുന്നില്ല എനിക്ക് വിശുദ്ധിയിൽ ജീവിക്കാൻ. ഞാൻ പറഞ്ഞു, കൈകളിൽ ജപമാലയെടുത്ത് മുട്ടിമേൽ നിന്ന് നീ പ്രാർത്ഥിക്കാൻ തുടങ്ങ്. 1-ോ 2-ോ ദിവസം നീ പ്രാർത്ഥിച്ചു തുടങ്ങ്,
നിനക്ക് അമ്മ ശക്തി തരും. കാരണം ഞാൻ മഗ്ദലന മറിയത്തിന്റെ ജീവചരിത്രം വായിച്ചപ്പോൾ ഒരു സ്ഥലത്ത് ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട്, വലിയ വേശിയായ വ്യക്തിയായിരുന്നു മഗ്ദലന മറിയ. അവൾ ഈശോയെ കണ്ടുമുട്ടി ഈശോയുടെ സ്നേഹം അനുഭവിച്ചു കഴിഞ്ഞപ്പോ അവൾക്ക് തോന്നി വിശുദ്ധിയിൽ ജീവിക്കണമെന്ന്. കഴിഞ്ഞു പോയ കാലത്തിന്റെ ചെറിയ ഓർമ്മകൾ മനസ്സിലേക്ക് ഓടിയോടി വരുമ്പോ, പാപകരമായ ചിന്തകൾ ഓടിയോടി വരുമ്പോ അവൾ എങ്ങോട്ട് ചെല്ലുമെന്നറിയോ? അവളുടെ ചരിത്രത്തിൽ എഴുതി വെച്ചിരിക്കുന്ന ഓടി ചെല്ലും പരിശുദ്ധി അമ്മയുടെ അടുക്കലേക്ക്. അമ്മേ എനിക്ക് പറ്റുന്നില്ല, അമ്മേ ഈ ചിന്തകളെ അതിജീവിക്കാൻ, വിശുദ്ധിയിൽ ജീവിക്കാൻ എനിക്ക് പറ്റുന്നില്ല. അമ്മ അവളെ അടുത്തു പിടിച്ചിരുത്തി ഈശോയുടെ കാര്യങ്ങൾ പറഞ്ഞുകൊടുത്ത് പറഞ്ഞുകൊടുത്ത് ഈശോയ്ക്ക് വേണ്ടി ജീവിക്കാൻ അവളെ പ്രാപ്തിയാക്കുമ്പോളാ അവൾ മരുഭൂമിയിലേക്ക് പോയി തപസ് യേശുവിന് വേണ്ടി ജീവിച്ച സന്യാസിയായി മരിക്കുന്നത്. അവളെയാ കത്തോലിക്ക സഭ ജൂലൈ 22 വിശുദ്ധ മഗ്ദലന മറിയമെന്ന് പറയുന്നത്. അങ്ങനെയെങ്കിൽ പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിന്റെ കൊച്ചു കൊച്ചു കാര്യങ്ങളിൽ പോലും അമ്മ ഇറങ്ങി വരാൻ തുടങ്ങും. കുടുംബത്തിന്റെ കടബാധ്യതകളില്, സഹനങ്ങളില്, രോഗപീഠങ്ങളില്, വിശുദ്ധി പ്രാപിക്കാൻ പറ്റാത്ത അവസ്ഥകളിലൊക്കെ അമ്മ ഇറങ്ങി വരും. ജപമാല ചൊല്ലണം, ത്യാഗം ഏറ്റെടുക്കണം. ഞാൻ പറയാറുണ്ട്, ഒരു 20 മിനിറ്റ് പോലെ അൻപും നന്മ നിറഞ്ഞ മറിയം ചൊല്ലാൻ, അത് ചൊല്ലാനിരിക്കാൻ സമയമില്ലെങ്കിൽ പ്രിയപ്പെട്ടവരെ, ജീവിതം കൊണ്ട് ഒന്നും നേടിയിട്ടില്ല. നമുക്ക് വേണ്ടി മത്സമഹിക്കുന്ന സ്വർഗത്തിന്റെ അമ്മയെ ചേർത്ത് പിടിക്കണം. മത്യത്തിൽ ഇടമപ്പെട്ടു പോകുന്ന മക്കളെ ചേർത്ത് പിടിക്കാൻ നിറഞ്ഞ മറിയം ചൊല്ലി പ്രാർത്ഥിക്കണം. ഒന്ന് കണ്ണടച്ച എല്ലാ മക്കളും, കത്തോലിക്കാ സഭ ഈശോയും ഒക്കെ നമുക്ക് ദാനമായി നൽകിയ ജപമാല പ്രാർത്ഥനയുണ്ടല്ലോ നമ്മുടെ അമ്മ, ആ അമ്മയെ ഒന്ന് ചേർത്ത് പിടിക്കണം. അമ്മേ കാനാലെ കല്യാണ വിരുന്നില് കുറവുകളുടെ മേൽ ഇറങ്ങി വന്ന എന്റെ അമ്മേ, എന്റെ ജീവിതത്തിന്റെ സങ്കടങ്ങളെ ഏറ്റെടുക്കാൻ ഒന്ന് ഇറങ്ങി വാ. ഒത്തിരി സ്നേഹത്തോടെ നിങ്ങൾ ഒന്ന് പ്രാർത്ഥിച്ചേ, അമ്മേ എന്റെ ജീവിതത്തിലേക്ക് ഇറങ്ങി വന്ന് എന്നെ ഒന്ന് സഹായിക്കമ്മേ. ജപമാല ചൊല്ലാനുള്ള കൃപ എനിക്കതാ. ജപമാല ചൊല്ലുമ്പോൾ ഉറങ്ങിപ്പോകുന്ന അവസ്ഥകള്, പല വിചാരപ്പെട്ടു പോകുന്ന അവസ്ഥകള് പ്രാർത്ഥിക്ക, നീ ആഗ്രഹിച്ച് പ്രാർത്ഥിച്ചേ. ഈശോയോട് ജപമാല ചൊല്ലാൻ, ഈശോയോട് ചേർന്ന് ജപമാല ചൊല്ലി ചൊല്ലി ഈശോയുടെ കൃപകൾ സ്വീകരിക്കാൻ ആഗ്രഹിച്ച് ഒന്ന് സ്തുതിച്ച് പ്രാർത്ഥിച്ച എല്ലാ മക്കളും ശക്തമായി കർത്താവേ സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു ഈശോയെ. നന്ദി, ആരാധന, 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 ആരാധന. ഹാലലുയ്യ, 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 ഹാലലുയ്യ. ഈശോയെ നന്ദി, ആരാധന, ആരാധന. യേശുവേ നന്ദി, നന്ദി, നന്ദി. ഈശോയെ നന്ദി, യേശുവേ നന്ദി. പരിശുദ്ധ അമ്മയോട് ചേർന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. കൃപ നിറഞ്ഞ മറിയമേ നിനക്ക് സമാധാനം. നമ്മുടെ കർത്താവ് നിന്നോടുകൂടെ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. നിന്റെ ദുർബലമായ നമ്മുടെ കർത്താവ് ശംശിക വാഴ്ത്തപ്പെട്ടവനാ. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളെ മനസ്സമയത്തും തമ്പുരാന്റെ വേഷിയുടെ ദാനങ്ങൾക്ക് ഞങ്ങൾ യോഗ്യരാകുവാൻ സർവീസിന്റെ പരിശുദ്ധ മാതാവേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ.